കേരളത്തിലെ പ്രഥമ ട്രേഡ് യൂണിയനായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് ഇന്നേക്ക് 100 കൊല്ലം തികയുന്നു. സെഞ്ചുറി സെഞ്ചുറി. ആലപ്പുഴയിലെ വാടപ്പുറം ബാബ തുടക്കമിട്ട പ്രസ്ഥാനത്തിന്റെ ചുവടുപിടിച്ചാണ് തൊഴിലാളി സംഘടനകളെ സംസ്ഥാനത്ത് ഇന്നും ഐതിഹാസിക സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്നത്. March 31 കേരളത്തിൽ തൊഴിലാളികളെ ഒരു കുടക്കീഴിൽ സംഘടിപ്പിച്ച ലേബർ യൂണിയൻ രൂപം കൊണ്ടു. കയർ കമ്പനികളിലെ നീതി നിഷേധമായിരുന്നു വാടപ്പുറം ബാവ എന്ന പോരാളിക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള ഊർജം. ആലപ്പുഴ ക്ഷേത്ര മൈതാനത്ത് രൂപം കൊണ്ട പ്രസ്ഥാനം പിന്നീട് നിയമാവലി തയ്യാറാക്കി തിരുവിതാംകൂർ ലേബർ അസോസിയേഷനായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 18-ഉം 20-ഉം മണിക്കൂർ പണിയണമായിരുന്നു. അത് തൊഴിൽ നിയമമില്ല, ബ്രിട്ടീഷുകാരുടെ നിയമമാണ്. അത് നിർബന്ധിത തൊഴിൽ നിയമം. ഒരു തൊഴിലാളിയെ കൊണ്ട് ഒരു മുതലാളിക്ക് എന്ത് വീടുപണി ജയിക്കാനായിട്ടുള്ള നിയമമായിരുന്നു അന്ന് രാജ്യത്തുണ്ടായിരുന്നത്. അതിൽ പൊറുതി പൊട്ടിയ വാടപ്പുറബാവ എന്ന തൊഴിലാളിയുടെ സമര മുന്നേറ്റത്തിന്റെ ഭാഗമാണ് തൊഴിലാളി പ്രസ്ഥാനം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട പ്രസ്ഥാനമെങ്കിലും യൂണിയനിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും പിന്തുണയോടെ യൂണിയൻ പാർട്ടി പിടിച്ചെടുത്തു. അങ്ങനെ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യ സംഘടനയായി മാറിയെന്നതും ചരിത്രം. എന്തായാലും CPI-ക്കാരും ഇപ്പോൾ പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന വാടപ്പുറബാവയുടെ ചിത്രം പടിക്കകത്ത് കയറ്റാൻ CPI-യുടെയും AITC-യുടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലൊക്കെ തീരുമാനിച്ചത് അനുമോദനാർഹമാണ്. പലയിടങ്ങളിലും തമസ്കരിക്കപ്പെട്ട നേതാവിന്റെയും ആദ്യ തൊഴിലാളി സംഘടനയുടെയും വാർഷികം വാടപ്പുറംബാവ ഫൗണ്ടേഷൻ വർഷങ്ങളായി ആചരിക്കുന്നുണ്ട്. 24 ആലപ്പുഴ.